എപ്പിഫാനി സ്കൂളിൻ്റെ ഫ്ലൂട്ട് സെക്ഷനിലുള്ള നാലാമത്തെ ക്ലാസ്സാണ് ഇത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ എങ്ങനെയാണ് സൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നു, സൗണ്ട് എങ്ങനെയാണ് വരുന്നത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫ്ലൂട്ടിൽ ഒരു സൗണ്ട് കൊണ്ടുവരാനായിട്ടുള്ള പ്രിപ്പറേറ്ററി ലെസൺ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി, അതെല്ലാവരും ചെയ്ത് കാണണം എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്ലൂട്ടിൽ തന്നെ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്ലൂട്ടിൽ ട്രൈ ചെയ്യാം എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് സായാണ്. കാര്യം ഒത്തിരി ഇൻസ്ട്രുമെൻ്റ് നമ്മൾ സാ തന്നെയാണ് പലപ്പോഴും പ്ലേ ചെയ്യാറുള്ളത്. നമ്മുടെ കരളി മ്യൂസിക്കിലെ എല്ലാവരും എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും അതിൽ ബുദ്ധിമുട്ടാണോ സുഖമാണോ ഒന്നും നോക്കാറില്ല. ഇപ്പോൾ ഫ്ലൂട്ടിൽ യൂഷ്വലി വായിക്കുന്ന മായമളകളെന്ന് പറയുന്ന രാഗം ഫ്ലൂട്ടിൽ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു രാഗ റൂട്ടാണ് ബിഗിനേഴ്സിന്. ബിക്കോസ് അതിനകത്ത് രണ്ട് നോട്ട് ഹാഫ് നോട്ടാണ് വരുന്നത്, രീ വണ്ണും ദാ വണ്ണും. അപ്പം അത് ഒരിക്കലും ഫേവറബിൾ അല്ല ഫ്ലൂട്ടിൽ ആ ഒരു റൂട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വയലിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ഞാനത് ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും എളുപ്പമായുള്ള ഒരു പോസിബിലിറ്റീസ് നമുക്ക് നോക്കണം, എന്നിട്ട് നമ്മൾ അതിനകത്ത് വരാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ഫ്ലൂട്ടിൽ വായിക്കുക ഏറ്റവും എളുപ്പമുള്ള ഒരു സ്വരം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന സ്വരവും ബ്ലോയിൽ കിട്ടുന്ന സ്വരവും എളുപ്പവും വായിക്കുന്ന സ്വരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാ ടു ഫിംഗർ വെച്ച് വായിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ത്രീ ഫിംഗർ ഹിന്ദുസ്ഥാനിയിലാണ്, ടു ഫിംഗർ സാ വയ്ക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു പോകുന്നത്. ഗ എന്ന സ്വരം വായിക്കാനാണ് ഏറ്റവും എളുപ്പം. ഗ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു എളുപ്പം എന്ന് കഴിഞ്ഞാൽ ഒരു ഫിംഗർ അടയ്ക്കേണ്ട, ഒരു ഫിംഗറും ഇല്ല അതിന്. ഇതാണ് ഗ. ദാറ്റ് ഈസ് ടു ഫിംഗർ സാ വെച്ച് വായിക്കുമ്പോൾ ഒരു ഫിംഗറും അടയ്ക്കാതെ കിട്ടുന്ന സ്വരം എന്ന് പറയുന്നത് ഗ ടു, അതായത് അന്തര ഗാന്ധാരം എന്ന് തിയറട്ടിക്കലായിട്ട് നമ്മൾ പറയും. ഈ നോട്ടാണ് അതിനകത്ത് കിട്ടുന്നത്. ഇതിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് തന്നെ, അതും കൂടി മനസ്സിലാക്കണം. എന്ത് ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഫിംഗർ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ഫ്ലൂട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇത് വരുമ്പോൾ ഒരു ഫിംഗറും ഇല്ല, അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവും. എന്നാലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ വായിക്കാൻ എപ്പോഴും പൊസിഷൻ കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ എളുപ്പമുള്ള ഒരു നോട്ട് എന്ന് പറയുന്നത് ഗായാണ്. ഇനി നമുക്ക് പൊസിഷൻ്റെ കാര്യം നോക്കിയിട്ട് ഗ നോട്ട് വായിക്കാം. ഞാൻ അതേ പറഞ്ഞു, എന്നെ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ച രീതിയാണ് ഞാൻ നിങ്ങൾക്കും കൂടി പറയുന്നത്. ഇത് ഫേവറബിൾ ആയിട്ടുള്ളവരും സൗകര്യം എന്ന് തോന്നുന്നവരും മാത്രം ഇത് ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാത്തവർ ജസ്റ്റ് ക്വിറ്റ് ചെയ്യുക, ഇനി യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ വേറൊന്ന് വഴിയിൽ വായിച്ച് വന്നിട്ട് ഈ വഴി പെട്ടെന്ന് മാറ്റുകയോ തിരഞ്ഞെടുക്കാനോ പാടില്ല. ആദ്യമേ ഞാൻ പറയുന്നത് കോഷനാണ്. ഓക്കെ, സോ ഈ തം ഫിംഗർ വെക്കുന്നത് ഫസ്റ്റ് ഫിംഗർ ഫോർ ഫസ്റ്റ് ഹോൾ, സെക്കൻഡ് ഫിംഗർ ഫോർ സെക്കൻഡ് ഹോൾ, ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നമുക്ക് ഈ ഫിംഗർ വെക്കാം. അതായത് ഇങ്ങനെ വയ്ക്കാം. കാണുന്നുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കേണ്ട കാര്യം ഈ പൊസിഷനിങ് ആണ്. അതായത് ഈ പാർട്ട് എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നോക്കുമ്പോൾ എക്സാക്ട് ഈ ഹൈറ്റ് നിങ്ങൾ കാണാലോ, ഈ ഭാഗം, ഈ കയ്യിലെ ഈ ഭാഗം ഈ ഫ്ലൂട്ടിനോട് ചേർന്ന് നിൽക്കുക. എത്ര ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിംഗറിൻ്റെ സാ എന്നുള്ളത് ഇങ്ങനെ വന്ന് മുട്ടി നിൽക്കണം. അതായത് നമ്മൾ കൈ എടുക്കുക, ഇങ്ങനെ പിടിച്ചാൽ ഈ സാ വരുന്ന രീതിയിലുള്ള ഡിസ്റ്റൻസിലായിരിക്കണം ഇത് വയ്ക്കുന്നത്. ഇത് ഒത്തിരി ഇങ്ങനെ ആയി പോകരുത്, ഒത്തിരി ഇങ്ങനെ ഞെരുങ്ങിയാവരുത്. കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ ഇതാ ഒരല ഇരിക്കുന്ന ഷേപ്പിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലായിരിക്കും ഇത്. എന്നാലേ നിങ്ങൾക്ക് സെക്കൻഡ് ഫിംഗറും അവിടെ നിന്ന് തേർഡ് ഫിംഗർ വെക്കാൻ പറ്റും. ഒത്തിരി നീങ്ങിയ ഇത് എത്തത്തില്ല, ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ എത്താതെ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ഒരു കർവ്, അത് റാ പോലെ ആവണ്ട,
ഒന്ന് അലയടിക്കുന്ന പോലെ, വേവ് പോലെ, അതാണ് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൊസിഷൻ നിങ്ങൾ കുറേ ദിവസം ആദ്യം കയ്യിൽ വെച്ച് ട്രൈ ചെയ്യണം. ഫ്ലൂട്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ കയ്യിൽ, ഇത്രയും മതി ഫ്ലൂട്ട് നിൽക്കാൻ, ഇത് കൂടുതൽ വേണ്ട. ഈ പൊസിഷൻ ഫ്ലൂട്ട് നിൽക്കും കയ്യിൽ, കൺട്രോളായിട്ട് നിൽക്കും. ഇത് നിൽക്കാൻ ആദ്യം നിങ്ങൾ ഉടനെ എടുത്ത് വെച്ച് വായിക്കരുത്, ഇങ്ങനെ നിർത്തി പരിചയപ്പെടണം. ഇത് നിർത്തുമ്പോൾ നമ്മൾ ആദ്യം ഒത്തിരി സ്ട്രോങ് ആയിട്ട് പിടിക്കും, ഇറ്റ് വിൽ മേക്ക് യു പെയിൻ. ഇത്ര സ്ട്രോങ് വേണ്ട. ഈ ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 150 ഗ്രാമോ 200 ഗ്രാമിനകത്ത്, 150 ഗ്രാമൊക്കെ കാണത്തുള്ളൂ 200 ഗ്രാമിനകത്ത്. അത് പിടിക്കാൻ എന്ത് സ്ട്രെങ്ത് വേണോ അത് മതി. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പൊസിഷനാണ്, അല്ലാതെ സ്ട്രെങ്ത് അല്ല. ഇറുക്കം പിടിച്ച് അതിനെ പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളിങ്ങനെ ആ പൊസിഷൻ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു ഫിംഗറെ എന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. കയ്യിൽ ഒരു 3-4 ദിവസം ഈ ഫ്ലൂട്ടിനെ ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് കയ്യിൽ കൊണ്ട് നടക്കുക. ഒത്തിരി ഫാഷൻ കാണിച്ച് താഴെ ഇടരുത്, കയ്യിലിങ്ങനെ വെച്ച് വായിക്കുക. അത്ര ഫ്രീ ആണെന്ന് കാണിക്കുകയാണ് നിങ്ങളോട്, വേറെ ഒന്നുമല്ല വയ്ക്കുക. അത് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഡീറ്റെയിൽസ് ആദ്യം തരുന്നതിൻ്റെ കാര്യം, ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മറന്നു പോകും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ ഒരു ക്ലാസ് കൊണ്ടുപോകുന്നത്. വയലിൻ പഠിപ്പിക്കുന്ന പോലെയോ ഹാർമോണിയം പഠിപ്പിക്കുന്ന പോലെയോ അത്ര എളുപ്പമല്ല ഫ്ലൂട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ വായിക്കുമ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാൻ പറ്റത്തില്ല, അത്ര ഒരു ഇൻസ്ട്രുമെൻ്റാണ്. സോ വെരി കെയർഫുള്ളി ലിസൺ ഈച്ച് ആൻഡ് എവറിതിങ്, എവറി വേർഡ്, എവറി പ്രാക്ടീസ്, ആ മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ നോക്കി വേണം അത് പഠിക്കാൻ. അടുത്തത്, ഏത് ഭാഗത്താണ് നമ്മൾ ഈ ഹോളിനെ അടക്കുക എന്നുള്ളത്. ഇതാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ ഈ പാർട്ടിൽ, ഇതൊരു സിമ്പിൾ, ഇത് കാണാമല്ലോ ചെറിയൊരു വെട്ട്. ഈ പാർട്ട് കൊണ്ടാണ് നമ്മൾ ഈ വട്ടം കൊണ്ടാണ് അടക്കുന്നത്. ഇത് ഇങ്ങനെയല്ല, സോറി, ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇത് രണ്ടുമല്ലാതെ ഇങ്ങനെ അടിക്കണം. എന്നാലേ ഈ പ്രഷർ ഇങ്ങനെ വരത്തുള്ളൂ. ഈ അലയൊക്കെ അടിച്ച് ഇങ്ങനെ പ്രഷർ അടിക്കത്തില്ല, ഇങ്ങനെ അതുപോലെ ഇങ്ങനെ അടിക്കണം. നോട്ട് ദിസ് വൺ, നോട്ട് ലൈക്ക് ദിസ് ആൻഡ് നോട്ട് ലൈക്ക് ദിസ്, രണ്ടിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, ഇതെല്ലാം ഞാൻ പറയുന്നത് ഈ ഒരു ഫിംഗറിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് ഫിംഗർ ഓർ സെക്കൻഡ് ഫിംഗർ ഓൾസോ, ഈ രണ്ട് ഫിംഗറിനെ ഈ റൂൾസ് ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും മാറി മാറി വരും, കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി നമ്മളിങ്ങനെ വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൈ ഇവിടെ കൊണ്ടുവരുമ്പോൾ വലിയ ഹോൾഡ് ചെയ്യേണ്ടയോ വലിയ ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യം വരത്തില്ല, ഇതിൽ തന്നെ നിൽക്കും. ഇത് ഒരു പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് പൊസിഷൻ അല്ല, സോറി, സെക്കൻഡ് തിങ്, ഈ ഫിംഗറ് ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട് ഫിംഗറിന്, അത് ഇങ്ങനെ അല്ല. ഈ എൽബോ ആൻഡ് റിസ്റ്റ് അല്ല, ഷോൾഡർ അല്ല നമ്മൾ അനക്കുന്നത്, ഈ റിസ്റ്റ് കൊണ്ടാണ്. ഇതാണോ ഈ റിസ്റ്റ് കറക്റ്റായിട്ട് ഈ ഫിംഗർ ഇങ്ങനെ വരുന്ന രീതിയിൽ, ഒത്തിരി ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് വരരുത്, ഇത് കുറച്ച് ലൂസായി കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പൊസിഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് എടുത്താൽ ഇങ്ങനെ എളുപ്പത്തിൽ മുകളിലും താഴെയും വെക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഇത് തേർഡ് തിങ്, സെക്കൻഡ് തിങ്, സോറി, എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇത് ഇങ്ങനെ എടുക്കുകയും വെക്കുകയും ചെയ്യുന്നത് ഈസി ആയിരിക്കണം, ഇങ്ങനെ ഒത്തിരി ടഫായിട്ട് വരരുത്. ഈ ഫിംഗറിന്റെ വേറൊരു ഡിഫിക്കൽറ്റീസ് ഉണ്ട്, അതായത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിന് പകരം ഇങ്ങനെ വലിക്കും ഈ പ്രഷർ കാണും. അപ്പൊ ഈ ഓരോരിക്കലും ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടി വരും, അത് വരാൻ പാടില്ല. ഇതിങ്ങനെ ജസ്റ്റ് മുകളിലെടുക്കുക, താഴെ വയ്ക്കുക, ഇത് മുകളിലെടുക്കുക, മുകളിലെടുക്കുക, ഇങ്ങനെ ഇത് പോകാൻ പാടുള്ളൂ. ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് വളഞ്ഞ് പോകരുത്, ഇങ്ങനെ വളച്ചെടുക്കണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ കൈ ഈ ഫിംഗർ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റുകയൊന്നുമില്ല. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയുള്ള ഈ കൈ, ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ കാര്യങ്ങൾ. ഇനി റൈറ്റ് ഹാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതേപോലെ റൈറ്റ് ഹാൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഫിംഗേഴ്സ് 4 എണ്ണം ഇതാണ്, ഇൻഡെക്സ് മുതൽ പിങ്കി വരെയാണ്. ഇൻഡെക്സ് ഫിംഗർ 4-ാമത്തെ ഹോള് 5, 6, 7 ഇങ്ങനത്തെ ഹോളാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഈ 2-ാമത്തെ ഫിംഗറിൻ്റെ, അതായത് ഇതെന്താണ് മറ്റേ സ്നേക്ക് ഫിംഗർ എന്ന് പറയും, ലോങ് ഫിംഗർ, ഈ ഫിംഗറിൻ്റെ താഴെ ആയിരിക്കണം ഈ തമ്പ് വരേണ്ടത്. കണ്ടു, ഇതിൻ്റെ താഴെ തൊട്ടിപ്പുറത്തോ തൊട്ടിപ്പുറത്തോ അവരുടെ കയ്യിലെ ഡിസ്റ്റൻസ് അനുസരിച്ച് മാറുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഒത്തിരി ഇങ്ങനെയും ഒത്തിരി ഇങ്ങനെയും ആവരുത്,
ഈ കൈയുടെ താഴെ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം ഈ കൈ നിൽക്കേണ്ടത്. ഇങ്ങനെ വരാം. ഓക്കെ, ഇതാണ് അതിൻ്റെ അടുത്ത മെയിൻ കാര്യം. നാല് ഫിംഗർ വെക്കുന്നു. ഇനി ഈ നാല് ഫിംഗർ വെക്കുന്നതിൽ ഒരു ഭയങ്കരമായ ഒരു കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിംഗർ കറക്റ്റ് പൊസിഷനിൽ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പല നോട്ടുകളും വായിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത്. നാലാമത്തെ ഫിംഗർ ഹോൾ, അതായത് റൈറ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗർ വെക്കുന്നത് ഈ ഹോളിൻ്റെ ഈ ഭാഗം കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ എഡ്ജിൽ ഈ ഫസ്റ്റ് ലൈൻ, ടോപ്പിൽ നിന്നുള്ള ഫസ്റ്റ് ലൈൻ ഇങ്ങനെ വരണം. കാര്യം നാളെ ഇങ്ങനെ ഒരു പൊസിഷൻ നമ്മൾ വായിക്കും, ഇത് കൃത്യമായിട്ട് കിട്ടണം. അതിനാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ ആയി പോകരുത്, ഇങ്ങനെ എത്തി എത്തി പിടിക്കരുത്, ഇങ്ങനെയല്ല. ദിസ് ഇസ് റോങ്. കറക്റ്റ് ആ ഹോളിൻ്റെ ആർച്ചിൽ, നമ്മുടെ സൈഡിലുള്ള ആർച്ചിൽ ഈ ഫസ്റ്റ് ലൈൻ വന്ന് നിൽക്കുന്ന പോലെ ഇരിക്കണം. അതാണ് ഈ ഫിംഗറിൻ്റെ കാര്യം. ദെൻ അടുത്ത രണ്ട് ഫിംഗറിൻ്റെയും ഫസ്റ്റ് ലൈൻ ഈ ഹോളിൻ്റെ മിഡിലായിട്ട് വരണം. ഈ ഫസ്റ്റ് ലൈൻ ഹോൾ ഈ സ്നേക്ക് ഫിംഗറിൻ്റെയും മറ്റേ മോതിര ഫിംഗറിൻ്റെ റിംഗ് ഫിംഗറിൻ്റെയും ലൈൻസ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ വെച്ചാൽ തന്നെ നിങ്ങൾ അടച്ചാൽ അങ്ങനെ വരത്തുള്ളൂ. കാര്യം അങ്ങനെയാണോ നമ്മുടെ കൈയുടെ ഘടന, അങ്ങനെയാണോ ഇരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ കയറ്റി വെക്കുമ്പോൾ അടുത്ത രണ്ട് വെക്കുന്നത് കറക്റ്റ് ലൈൻ ഈ ഹോളിൻ്റെ സെൻറ്ററിലായിട്ട് വരും. ഇങ്ങനെ ഇങ്ങനെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫിംഗർ, പിങ്കി ഫിംഗറിൻ്റെ കൈ വെക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ രീതിയിൽ വന്നോളൂ, കറക്റ്റ് അടച്ചോളൂ. ഇത് കയറ്റാനോ ഇറക്കാനോ നിൽക്കേണ്ട, അത് എവിടെ ഉണ്ടോ അത് അങ്ങനെ വെച്ചാൽ മതി കൃത്യമായിട്ട്. ഞാൻ ഒന്നും ഇങ്ങനെ കയറ്റുന്നില്ല, ഞാൻ ഇറക്കുന്നില്ല, ചുമ്മാ വെച്ചാൽ മതി. സോ ദി വെരി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഇൻ ദിസ് റൈറ്റ് ഹാൻഡ് ഈസ് ഫസ്റ്റ് ഫിംഗർ ഹോൾഡിംഗ്. ഫസ്റ്റ് ഫിംഗർ എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അടുത്ത മൂന്നും കൃത്യമായിട്ട് വന്നോളൂ, ചുമ്മാ വെച്ചാൽ മതി. ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഈ മൂന്നിൻ്റെ പൊസിഷൻ മാറും. അപ്പം ഇതാണ് ശരിക്കും ഇങ്ങനെ ഫിംഗറിൻ്റെ, ഐ മീൻ ഫ്ലൂട്ടിൻ്റെ ഫിംഗേഴ്സ് വയ്ക്കുന്ന ഒരു രീതി. ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ? ആദ്യം ഇങ്ങനെ ഒരു ഹോൾഡിംഗ്, ടു ഫിംഗർ ഹോൾഡിംഗ്, അത് കഴിഞ്ഞ് തേർഡ് ഫിംഗറിനെ ഇങ്ങനെ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഇതാ ഒത്തിരി ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തെടുത്ത് കറക്റ്റ് മുകളിലും താഴോട്ടും ആയിരിക്കണം. ഇങ്ങനെ ഇങ്ങനെ പോകരുത്, മുകളിലായിട്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയി, മൂന്ന് ഫിംഗറായി. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ നാല് ഫിംഗറിൻ്റെയും കൂടി പ്രാക്ടീസ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്ലൂട്ട് ഹോൾഡ് ചെയ്യുന്നത്. നമ്മളിത് കഴിഞ്ഞിട്ട് ഇത് ഹോൾഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഒത്തിരി കാര്യങ്ങൾ, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയേണ്ടി വന്നത്. ഐ മീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുണീക്ക് കാര്യങ്ങളാണ് പറയേണ്ടി വന്നത്. ക്ലാസ്സാണിത്. ദയവ് ചെയ്ത് നിങ്ങൾ ക്ലാസ് പഠിക്കുന്ന രീതിയിൽ തന്നെ ഇത് കേൾക്കണം. അല്ലാതെ ഒരു മിനിറ്റ് കേൾക്കുക, പാട്ട് കേൾക്കുന്ന പോലെ, കോമഡി കേൾക്കുന്ന പോലെ അങ്ങോട്ട് നീക്കുക, അങ്ങനെ ഒരു പബ്ലിക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല ഈ ക്ലാസ് ചെയ്യുന്നത്. ഈ ക്ലാസ് ഇടുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, പെർഫെക്റ്റായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്ന, എല്ലാ സ്റ്റൈലും വായിക്കുവാൻ പറ്റുന്ന രീതികളെല്ലാം ആദ്യം മുതൽ ഫ്രം ദി സ്ക്രാച്ച് നമ്മളത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു രൂപത്തിലാണ് ഈ ക്ലാസ് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ 15 മിനിറ്റുള്ള ക്ലാസ് ആണെങ്കിൽ 15 മിനിറ്റും കേൾക്കണം. കാര്യം നിങ്ങളൊരു 1000 രൂപ കൊടുത്തൊരു ക്ലാസ് പഠിക്കുകയാണെങ്കിൽ വാച്ച് നോക്കി 55 മിനിറ്റല്ലേ സാർ ആയോളൂ എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസ് വരെ ഉണ്ട്. 1 അവർ ക്ലാസ്സല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതേ വാല്യൂകളുള്ള അത്രയും കാശ് വാങ്ങിച്ചാൽ ഒരു ക്ലാസ് നമ്മൾ എങ്ങനെ പഠിപ്പിക്കുകയോ അത്രയും വാല്യൂവിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ തരുന്നത്. ഇത് അത്രയും രൂപ കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവർക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എത്തിപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ ഉള്ളതാണ്. അല്ലാത്തവർക്കും ഡെഫിനറ്റ് ആയിട്ടും ഇത് ആർക്കൊക്കെ ഇത് ശരി തോന്നുന്നുള്ളൂ, കംഫർട്ടബിൾ ആയിട്ടുള്ള ആരോടെയും ഫോളോ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ 15 മിനിറ്റും 20 മിനിറ്റും ക്ലാസ് ഇടുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ട് 20 മിനിറ്റ് നിങ്ങൾ കാണുമെന്നുള്ളത്. അങ്ങനെയല്ല, ജസ്റ്റ് ടി വിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ദി ബെസ്റ്റ്. ഡോണ്ട് ഗോ വിത്ത് മൊബൈൽ ഓർ ടാബ് ഉണ്ടെങ്കിൽ ഓക്കെ, ബട്ട് ഡെസ്ക്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് നോക്കുക. ഡോണ്ട് ലേൺ എനി ക്ലാസ് അതർ ദാൻ ലിസണിങ് ക്ലാസ്. ഈ സംസാരിച്ച് കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത് മതി. ഇതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്ന ഒരു ക്ലാസ്സും നിങ്ങൾ മൊബൈലിൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നൊക്കെ നിങ്ങൾ ഒത്തിരി അടുത്ത് നോക്കേണ്ടി വരും. അതും നിങ്ങളുടെ ഹെൽത്തിനും കണ്ണിനൊക്കെ പ്രശ്നമാണ്. സോ യൂസ് ഡെസ്ക്ടോപ്പ് ഓർ ഐപാഡ് ഓർ ബെസ്റ്റ് ടി വി നോക്കുക. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക്
അടുത്ത സ്വരം വായിക്കുന്ന സിസ്റ്റം മുതൽ നമുക്ക് തുടങ്ങി പോകാം. അപ്പൊ നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശിവകുമാർ വയലിൻ ഷെയർ ചെയ്യുക മറക്കരുത്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യുബിൾ തിങ്ങാണ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് നമ്മളെപ്പോലെ അടുത്തൊരു 10 പേർക്കും ഈ ക്ലാസ് ഗുണകരമാക്കുക എന്നുള്ളത്. നമുക്കതിന് ഫിനാൻഷ്യലായിട്ട് യാതൊരു ബേഡനുമില്ല, നമ്മൾ ഒരു പൈസ പോലും ചെലവഴിക്കുന്നില്ല. സോ ജസ്റ്റ് ഡു ഇറ്റ്. നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.